വാർത്തകൾ തുടരുന്നു. വൈക്കം താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കിൽ യുഡിഎഫ് ഭരണസമിതി നടത്തിയ അഴിമതിയും സാമ്പത്തിക ക്രമക്കേടും പൊതുസമൂഹം തിരിച്ചറിയണമെന്ന് എൽഡിഎഫ് നേതാക്കൾ. നിരവധി ആളുകൾക്ക് ഈടില്ലാതെ കോടിക്കണക്കിന് രൂപ അനധികൃതമായി വായ്പ അനുവദിക്കുക, വലിയ തുകകൾ അലവൻസായി കൈപ്പറ്റുക എന്നിങ്ങനെ നിരവധി ആരോപണങ്ങളാണ് ഭരണസമിതിക്കെതിരെ ഉള്ളത്. അനധികൃതമായി അംഗത്വ വിതരണം നടത്തിയതിനെ തുടർന്ന് 2021 ജനുവരിയിൽ സഹകരണ നിയമം വകുപ്പ് 30 പ്രകാരം ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. ബാങ്കിന്റെ പ്രവർത്തന പരിധിക്ക് വെളിയിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ഭരണസമിതി അംഗത്വം നൽകിയിരുന്നത്. ബാങ്കിൽ നടന്ന അഴിമതികളെ തുടർന്ന് ബാങ്കിൽ 65 എൻക്വയറി നടത്തുകയും അഴിമതി നടന്നുവെന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് സർക്കാർ ബാങ്ക് ഭരണസമിതി പിരിച്ചുവിടുകയായിരുന്നു. ബാങ്കിന് പുതിയ കെട്ടിടം നിർമ്മിക്കുവാനുള്ള സ്ഥലം വാങ്ങുന്നതിന് 15 ലക്ഷം രൂപ അഡ്വാൻസ് നൽകിയത് നഷ്ടപ്പെടുന്നതടക്കം നിരവധി ആരോപണങ്ങളാണ് ഉള്ളത്. ഈ സാഹചര്യത്തിൽ ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹകരണ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് എൽഡിഎഫ് നേതാക്കൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു. സ്വജനപക്ഷം ക്രമക്കേടും കാണിക്കുകയാണ് ചെയ്തത്, ബാങ്കിന്റെ സമ്പത്തും കാര്യങ്ങളും ദുർവിനിയോഗം ചെയ്യുകയാണ് ചെയ്തത്, സഹകാരികളുടെ താല്പര്യത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ സഹകാരികളെല്ലാം നല്ല അമർഷമുണ്ട്. അവർ നടത്തിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും ബാങ്കിന്റെ ബൈലോയ്ക്ക് വിരുദ്ധമായ പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ആ ഭരണസമിതിയെ നിയമം. ഇലക്ഷൻ കമ്മിറ്റി കൺവീനർ കെ ഗണേശൻ, ചെയർമാൻ ജോസഫ് തോമസ്, നിൽപ്പന കൊല്ലി, എൽഡിഎഫ് നേതാക്കളായ ജോയി ചെറുപുഷ്പൻ, ഡി രഞ്ജിത്ത് കുമാർ, കെ കുഞ്ഞപ്പൻ, പി ഹരിദാസ് എന്നിവർ പങ്കെടുത്തു. എൽ8 ന്യൂസ്, വൈക്കം.